ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ രണ്ട് ബോട്ടിൽ ക്യാപ്സാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ ബോട്ടിൽ ക്യാപ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ ക്യാപ്പിൽ യെല്ലോ കളറും ഒരു ബോട്ടിൽ ക്യാപ്പിൽ ഒരു റെഡ് കളറും കൊടുക്കാം. അപ്പോൾ നമ്മൾ യെല്ലോയും റെഡും കളറ് കൊടുത്തു. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് ബോട്ടിൽ ക്യാപ്പ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ബ്ലാക്ക് കളർ കൊണ്ട് കുറച്ച് മാർക്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് കുറച്ചിരുന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബോട്ടിൽ ക്യാപ്പിലും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിൽ ക്യാപ്പിലും വരച്ചു കൊടുത്തു. ഇനി നമുക്കത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് മാർക്ക് കൊടുത്തത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതുപോലത്തെ രണ്ട് ഗൂഗിൾ ഐസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടിലും ഗൂഗിൾ ഐസ് ഒട്ടിച്ചു. ഇനി നമുക്ക് ഇതും കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് ഗൂഗിൾ ഐസ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ രണ്ട് ചെറിയ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ മാർക്കൊക്കെ കൊടുക്കണം പെൻസിലും കൊണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചിറക് ഉണങ്ങി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഇതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പ് പാർട്ടിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫാൻസി ഷോപ്പിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടിനും കൊമ്പും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളോട് ഒന്ന് കണ്ടു പോകാം. Thank you.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്നേക്ഷി സൈനിങ് ഔട്ട്.